ചേട്ടാ ഈ ഒത്തിരി പ്രായമായിട്ടുള്ള ക്യാരക്ടർ ചേട്ടൻ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് എന്താണെങ്കിലും വളരെ മനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ചെയ്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ആ ക്യാരക്ടർ വന്നപ്പോൾ മമ്മൂക്ക് എന്തോ ഒരു കമന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, അത് പിന്നീട് വളച്ചൊടിച്ചൊക്കെയാണ് വന്നത്. ശരിക്കും മമ്മൂക്ക നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽസ്, വികൃതി, അപ്പോൾ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആ എല്ലാം കുട്ടികളുള്ള കഥാപാത്രമാണല്ലേ. ഞാൻ പറഞ്ഞു, ഇനി ഇക്ക ചെയ്യാൻ പോകുന്നത് ഒരു 80 വയസ്സുള്ള ആളിൻ്റെയാണ്. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, എടാ നീ പ്രായമുള്ള ഈ പ്രായമായ വേഷം മാത്രം ചെയ്തോ ചെറുപ്രായത്തിലെ, കാരണം നമ്മുടെ തിലകൻ സാറും അതുപോലെ തന്നെ നെടുമുടി വേണുവിൻ്റെയൊക്കെ അവസ്ഥ അറിയില്ലേ. എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ ഇത് ചെയ്ത അവസാനം ഇതിന് മാത്രമേ ആൾക്കാർ വിളിക്കൂ, അതുകൊണ്ട് നീ ചെറിയ വേഷങ്ങളും ചെയ്യണം എന്ന് നല്ല ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത്. അതിനെ എഴുതിയൊക്കെ വന്നപ്പോൾ അത് വളച്ചൊടിക്കപ്പെട്ടതാണ്. എൻ്റെ നല്ലതിന് വേണ്ടി നല്ല അർത്ഥത്തോടുകൂടി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക ഇനി 20-ാം തീയതി ഡ്രൈവിംഗ് ലൈസൻസ് റിലീസാവുന്നുണ്ട്, എൻ്റെ സെയിം ഏജാണ്, 35 വയസ്സ്. അയ്യോ, എത്ര വർഷം മുമ്പ്! എൻ്റെ അതേ പ്രായത്തിലാണ് ഞാൻ വരുന്നത്. കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഉറക്കെ പറയൂ മോളെ. അമ്മ, പപ്പ, അമ്മച്ചി. ആരൊക്കെയാ? അമ്മ, പപ്പ, അമ്മച്ചി. ഈ മമ്മ, പപ്പ, അമ്മച്ചിയില് മോക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? മമ്മി. മമ്മിയുടെ പേരെന്താ? റോസ്മി. റോസ്മി. റോസ്മിയുടെ ഇപ്പുറത്ത് കയ്യും കെട്ടി മസിലും പെരുപ്പിച്ചിരിക്കുന്നത് ആരാ? പപ്പ. പപ്പയുടെ പേരെന്താ? തോമസിന് എന്താ ജോലി? നേഴ്സാണോ? മെയിൽ നേഴ്സ് അല്ലേ? നല്ല കാര്യം. എവിടെയാ? നാട്ടിൽ തന്നെയാണോ? ഖത്തറിലാണ്. ഖത്തറിൽ മെയിൽ നേഴ്സായിട്ട് എന്നോറയും. വീട്ടിൽ ഇച്ചിരി സ്വസ്ഥത ഉണ്ടാവും വേറെ രാജ്യത്തായതുകൊണ്ട്. ഈ തോമസിന് എത്ര വയസ്സുണ്ട്? അതെ, ഇത് അവര് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കൂട്ടുകാരെ എല്ലാരെയും ഒക്കെ വിളിച്ചറിയിക്കും. ഈ പ്രായം ചോദിച്ചാൽ അതൊന്നും അറിയിക്കില്ല, വ്യൂവർഷിപ്പ് കുറയും. അതായത് എന്റെ റേറ്റിംഗ് കുറയ്ക്കാനായിട്ടാണ് ഞാൻ ഇത് പറയണേന്നല്ലേ? അതെ. വേണ്ട, അപ്പോ ചേട്ടന്റെ വയസ്സ് എനിക്ക് അറിയണ്ട. ഈ കല എന്തെങ്കിലും മൊട്ടത്തടി ആക്കി വെച്ചേക്കുന്നേ? വീട്ടുകാരും ബ്യൂട്ടി പാർലറിൽ പോയി എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാ. വീട്ടിൽ കത്രിക എടുത്തിട്ട് വെറുതെ കെട്ടി. ആരാ വെട്ടി തന്നേ ഇത്? നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. ഇതിപ്പോ ഉണ്ടല്ലോ എലി കരണ്ട പോലെ ഇരിക്കുന്നത്. പാട്ട് പാടാൻ അറിയാമോ? ഒരു പാട്ട് പാടിക്കേ, ഒന്ന് സ്മാർട്ട് ആവട്ടെ. എന്നോട് ഇഷ്ടം കൂടാവോ, നിന്നെ കൂടാതില്ലല്ലോ. അടിപൊളി പാട്ട് പാടാൻ പറഞ്ഞപ്പോ ചുറ്റിട്ട് പോലെ അങ്ങ് പാടി. ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നെ? LKG. LKG ൽ എന്തൊക്കെ പഠിച്ചു? ആയി. ഏ? അയ്യോ. ആയി. അടിപൊളി. ഇഷ്ടമുള്ള ടീച്ചറുടെ പേര് പറഞ്ഞേ. സിസ്റ്റർ സിസ്റ്റർ അന്നാ തെരേസ ആണോ? ആ സിസ്റ്ററാണോ ഏറ്റവും ഇഷ്ടം? സിസ്റ്റർ നന്നായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യോ? അവിടെ ആ സ്കൂളിൽ ഇഷ്ടമല്ലാത്ത ടീച്ചർ ആരാ? എല്ലാവരും ഇഷ്ടം. മോളി ടീച്ചർ എനിക്ക് കിട്ടി. മോളി ടീച്ചർ, മോളി ടീച്ചർ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അപ്പോഴത്തേ ഈ അമ്മ അവിടെ ഇരുന്ന് കണ്ണു കിട്ടി. മോളി ടീച്ചർ തല്ലുമൊക്കെ ചെയ്യോ? എത്ര തല്ല് കിട്ടിയിട്ടുണ്ട് ഇതുവരെ? ഒരെണ്ണം. ഒരെണ്ണം കൊണ്ട് തന്നെ മോളി ടീച്ചറിലായിട്ട് തീരുമാനം. പഠിച്ച് വലുതായിട്ട് ആരാവണം? ദൈവം ഇനി സ്കൂളിൽ കയറ്റുമെന്നാവോ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇതല്ലെങ്കിൽ വേറെ സ്കൂളിൽ പഠിക്കാം. പഠിച്ച് വലുതായിട്ട് ആരാവണം? ടീച്ചർ. ആഹാ, മോളി ടീച്ചറെയൊക്കെ കണ്ടു വളർന്നിട്ടും ടീച്ചർ ആവണം എന്നാണല്ലോ പറയുന്നത്. നല്ല ഹൃദയമാ മോളെ മോക്ക് കേട്ടോ. ടീച്ചറായിട്ട് എന്ത് ചെയ്യണം? എത്രാം ക്ലാസ് വരെ പഠിച്ചാൽ നമുക്ക് ടീച്ചർ ആവാൻ സാധിക്കും? LKG, UKG പഠിച്ച ടീച്ചർ ആവാൻ പറ്റും. ആണല്ലേ, ഉടനെ തന്നെ അടുത്ത വർഷം തന്നെ ടീച്ചർ ആവാൻ പറ്റും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മോൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്കോട്ടുണ്ടാ? അതായത് LKG വല്ലതും പഠിച്ച, ചെറിയ ക്ലാസ്സിൽ പഠിച്ച പാട്ട് വല്ലതും ഓർമ്മയുണ്ടോ എന്ന്? പാടളിയാ പാട്ടറിയോ? ഈ പാട്ട് ചേട്ടൻ പാടി പാട്ടറിയോ?
ആ ചേട്ടനല്ലേ പഠിച്ചത്, കൊച്ചല്ലല്ലോ പഠിച്ചത്, കൊച്ചിപ്പോ കേട്ട് പഠിക്കുള്ളൂ. അതെ, കണ്ടിട്ടൊരു സിനിമാ നടി ലുക്കൊക്കെ ഉണ്ടല്ലോ, സിനിമാ നടി അവൻ ഇഷ്ടം? എനിക്ക് തോന്നി കണ്ടപ്പോ തന്നെ ആ ഡ്രസ്സിങ്ങും ആ മേക്കപ്പും ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു സിനിമാ നടി അവൻ ആഗ്രഹം ഉണ്ടെന്ന്. വലുതാവുമ്പോ ആരുടെ നായികയാവണം? മമ്മൂട്ടിന്റെ നായിക. മമ്മൂട്ടിയുടെ നായികയാവണോ? എന്തുകൊണ്ടാ മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിക്കണം എന്ന് പറയുന്നേ? ഞാൻ സിനിമയില് കണ്ടിരുന്നു. മമ്മൂക്കിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആഹാ, എങ്ങനെ കണ്ടു? പുറത്തു വെച്ച് കണ്ടു. എന്നിട്ട് ചെന്ന് മിണ്ടിയായിരുന്നോ? അപ്പൊ എന്ത് പറഞ്ഞു മമ്മൂക്ക നായികയാക്കാന്ന് പറഞ്ഞോ? അപ്പൊ എങ്ങനെയാ കണ്ടത്, എവിടെ വെച്ചാ കണ്ടതെന്നൊക്കെ പറഞ്ഞു. ബാംഗ്ലൂരിന്ന് കണ്ടോ? ആ ബാംഗ്ലൂരിൽ എന്തിനു പോയതായിരുന്നു? മമ്മൂക്കിനെ കാണാൻ വേണ്ടി പോയതാ? അയ്യോ, അച്ഛന്റെ എക്സ്പ്രഷൻ നോക്കൊരു പളിച്ച എക്സ്പ്രഷൻ. അച്ഛൻ്റെ ആ എക്സ്പ്രഷൻ നല്ലായിരുന്നു, ഒന്നും കൂടി ഇട്ടേ. ആരും കൂട്ടന് പാട്ട് പാടാൻ അറിയാമോ? ഒരു പാട്ട് പാടിക്കേ. കൂട്ടിവണ്ടി വെള്ളം മോന്തോണ്ടി വണ്ടി സരക്കര തിന്നൂത്തി വണ്ടി വെയിൽ കൊള്ളൂണ്ടി വണ്ടി മഴ കൊള്ളൂണ്ടി വണ്ടി വെയിൽ കൊള്ളൂണ്ടി. കണ്ട, ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് പഠിച്ച് പാടണം ചേട്ടാ. ആ പാട്ട് മൊത്തം കൊച്ചു പാടിയത് കേട്ടാ, കേട്ട് പഠിക്കണം കേട്ടോ. നോക്കട്ടെ, ആ അമ്മേനെ എന്തുകൊണ്ടാ ഇഷ്ടമല്ലാത്തത്? അതെ, അമ്മേനെ അടിച്ചതൊക്കെ ഉണ്ട്. അടിച്ച് ഞാൻ എന്തെങ്കിലും അമ്മേനെ കാട്ടിയാ അമ്മേനെ അടിക്കലുണ്ട്. അടിക്കലുണ്ട് അല്ലേ? ആ അമ്മ എന്തിനാ അടിക്കുന്നത്? ഞാൻ അമ്മേനെ എന്തെങ്കിലും ആക്കി അടിക്കും. ആ എന്തിനെ കാട്ടാൻ നിൽക്കുന്ന, കൊടുത്തു മേടിക്കല്ലേ ഇപ്പൊ ചെയ്യുന്നത്. അറിയണത് അമ്മ ഒന്നും തരുന്നില്ല എനിക്ക്, അതിനോണ്ടാ. ഓ, അമ്മ ഒന്നും ചെയ്തു തരുന്നില്ലേ? ഒന്നും തിന്നാണ്ടല്ല, ഒന്നും കളിക്കാൻ തരില്ല. അയ്യോ, അപ്പൊ ഈ കൊച്ചിന് പ്രായം ഇല്ലാത്തോണ്ടല്ലോ, ഇനൊന്നും തിന്നാൻ കൊടുക്കാത്തോണ്ട് ഇനി വളർച്ച മുരടിച്ചിരിക്കുന്നതാ. ദൈവമേ, ഒന്നും തിന്നാൻ തരുന്നില്ല. പട്ടിണിയാണോ? അച്ഛന് ജോലിയില്ല, അമ്മോട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല. ഇതിനാണ് മാം നേരത്തെ പട്ടിണി എന്നൊരു വാക്ക് പറഞ്ഞത്. നന്നായിരുന്നു. കൈവിട്ടെ. ഈ സാധനത്തിന് കണ്ടില്ലായിരുന്നു ഞാൻ കാണിച്ചേരെ. എവിടെ മുടി എവിടെ? ഭയങ്കര ക്യൂരിയസ് ആണ്. ഇതെന്താ സാധനം? ഉപദേശിച്ച് നന്നാക്കാൻ അറിയാല്ല അവരെ. ചോദിക്കട്ടെ, ഈ പെണ്ണുങ്ങൾക്ക് മീശ വെക്കാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്കൊന്നും മീശ വെക്കാൻ പറ്റൂല. അതെന്താ പറ്റാത്തെ? അതെ, നമ്മളെ പെണ്ണുങ്ങൾക്കും മീശങ്ങളെ മുടിയോണ്ടല്ല വെക്കുക, പിന്നെ കൈയോണ്ട് ഇങ്ങനെ വെക്കണം. അതാ മീശ. മുടിയോണ്ടല്ല വെക്കാൻ പറ്റി, കൈകൊണ്ട് വെച്ചാ മതി. ആഹാ, പെണ്ണുങ്ങൾ മീശ വെക്കുവാണെങ്കിൽ മുടിയും കൊണ്ട് ഇനി വെക്കരുത്, കൈയും കൊണ്ട് ഇങ്ങനെ വെച്ചാ മതി. നല്ല ഐഡിയ ആണല്ലോ. കൈയും കൊണ്ട് നമ്മൾ ഇങ്ങനെയല്ല വെക്കരുത്, ഇങ്ങനെ വെക്ക, നാണം വെക്കും. ഞാനൊക്കെ അങ്ങനെയാ വെക്കുന്നത്. എങ്ങനെ മീശ വെക്കുന്നതോ? മീശ വെക്കലോ? ഒന്ന് മീശ വെച്ച് കാണിച്ചു നോക്കട്ടെ. അതെ, നമ്മളെ, അതെ നമ്മളെ ഇന്ന് കൊറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. ഇതെന്താ പേറ്റന്റ് എടുത്തേക്കുവാണോ? ഇത് തന്നെ ഞാൻ ചോദിച്ചത്. പുറത്തു പോവാൻ ഇഷ്ടമാണോ? പക്ഷെ ഇപ്പത് എലി കറണ്ട പോലെ ആ മീശ ഇരിക്കണേന്ന്. അപ്പുള്ളി അച്ഛന് വെള്ള കളറായോണ്ട് ഇപ്പൊ കറുത്ത കളറേ. വെളുത്ത കളറായിരുന്നത് ഇപ്പൊ കറുത്ത കളറായി അല്ലേ? അതായത് ഡൈ ചെയ്ത്. ആഹാ, ജോലിയും കൂലിയില്ല, കൊച്ചിന് ഭക്ഷണവും കൊടുക്കുന്നില്ല ഭാര്യ, എന്നാലും ഡൈ മേടിച്ച് കറുപ്പിക്കാനുള്ള ഒക്കെ ചെയ്യുന്നുണ്ട്. വീട്ടില് വേറെ ആരും അങ്ങനെ കറുപ്പിക്കുന്നുള്ളു? അമ്മ കറുപ്പിക്കാറുണ്ടോ തലമുടി? അതെ, അങ്ങനെ ഞാൻ കുറയ്ക്കണതേ. ഞാനേ അത് കൊര വന്നു. കൊര വന്നു, നല്ല കൊരയായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാ ഈ കൊര വരുന്നത്? മരുന്ന് വാങ്ങിയില്ല. മരുന്ന് വാങ്ങി തന്നില്ലേ? ഭക്ഷണം കൊടുക്കൂല, മരുന്ന് പോലും മേടിച്ചു. ഈ കൊച്ചിരുന്ന് കൊരക്കണ കാണാൻ പാടില്ലേ? ശരിക്കും ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ വരുമ്പോ അവസരം തരുന്നില്ല. അതെ പറയട്ടെ, ഞാനും ഇപ്പൊ അങ്ങോട്ടാ. അതെ, ഇതെനിക്ക് പകർന്നു കിട്ടിയെന്ന് തോന്നണം. അതെ, ഞങ്ങളുടെ നാട്ടിലെ കൊരക്കുന്നത് വേറൊരു ജീവിയാ. ഞങ്ങളൊക്കെ ഇതിന് ചുമന്നാ പറയുന്നേ. കൊരക്കുന്നത് വേറൊരു സാധന. കൊരക്കുന്ന ജീവിയുടെ പേരറിയാമോ? അതെ, നമ്മളെ. പറഞ്ഞോ. അതെ, നമ്മളെ കൊരക്കുന്നത് മണ്ണിൽ കളിച്ചിട്ട. മണ്ണിൽ കളിച്ചിട്ട് നമ്മൾ ചുമക്കുക ചെയ്യുന്നത്. കൊരക്കുന്ന വേറെ ജീവി, നാല് കാലയില് ഇങ്ങനെ നിക്കുന്ന വേറെ ജീവിയാ.
ബൗബോ കരയുന്നത് അതിന് നിങ്ങൾ ഭക്ഷണം ഒന്നും കൊടുക്കാത്തോണ്ട് കരയുന്നതാ. ലാലേട്ടനാണോ മമ്മൂക്കനാണോ ഇഷ്ടം? മുട്ടയെന്ന് വിരിഞ്ഞില്ല ഇവൻ പറയുന്ന കേട്ടാ. എന്നെ അങ്കിളും മറ്റേത് മമ്മൂക്ക ലാലേട്ടനും ഒന്നും. അതെന്താടാ ഏത് വകുപ്പിലാടാ നീ അങ്ങനെ ചോദിച്ചത്? ഇത് ഞാൻ ചെറുതാടേ, എന്റെ പൊന്നളിയും ഞാൻ ചെറുതാണ്. ഇതിനാണ് മമ്മൂക്ക പറഞ്ഞു തന്നത് നീ ക്യാരക്ടർ തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒന്ന് നോക്കിയും കണ്ടും ചെയ്യണമെന്ന്. ഈ ചെറു പ്രായത്തിൽ ഇടുന്നോണ്ട് 80 വയസ്സുള്ള ക്യാരക്ടർ ചെയ്താൽ പിള്ളേർ പിന്നെ ചോദിക്കൂലേ, കൊച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല. മക്കളെ, ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്, പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ല. എന്തായാലും 2 ഉം 2 ധ്രുവമാണ് മക്കളെ. എനിക്ക് 2 പേരെ ഇഷ്ടമാണ്, അവരെ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടാ.